ഓക്കെ, നമ്മൾ ലാസ്റ്റ് സെഷൻ വരെ നമ്മൾ കണ്ടത് ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ്, തിയറട്ടിക്കൽ ലെക്ചറിങ് ആണ് മൊത്തം കണ്ടത്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു, പ്ലാന്റ് കിംഗ്ഡത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെയായിരുന്നു, വാട്ട് എവർ എൽസ് അല്ല എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ്, നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്, ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. എന്തൊക്കെ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്, ദേർസ് ലോട്ട് ഓഫ് ചാൻസസ്. അപ്പോൾ ഈ നാല് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓൾറെഡി അറിയാം നാല് ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ നാലോ അല്ലെങ്കിൽ എട്ടോ ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റണം, എങ്കിലേ നമുക്കൊരു നീറ്റ് പോലുള്ള അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പൈറനോയിഡ്സ് ആർ, നമുക്കറിയാം പൈറനോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വൽ കേസിൽ, ഓക്കെ, ഇതൊരു ക്ലാമിഡോമോണാസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഇതിൻ്റെ ക്ലോറോപ്ലാസ്റ്റ്, ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഇവിടുന്ന് ഫ്ലാജല്ല വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇപ്പം നമ്മുടെ ബോഡി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ലോവർ ഓർഗാൻസിന് അവർക്കിപ്പോൾ ഫാറ്റ് ഉണ്ടാവില്ല അല്ലേ, ഫാറ്റൊന്നും സ്റ്റോർ ചെയ്യുന്ന സ്കിന്നോ കാര്യമോ ഒന്നുമില്ല. അവരുടെ കേസെടുക്കുകയാണെങ്കിൽ പൈറനോയിഡ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ഗ്രെയിൻസ്, ഡ്രോപ്ലെറ്റ്സ്, ഇതൊക്കെയാണ് അവരെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. അപ്പോൾ എന്താണ് പൈറനോയിഡ്? ഇവിടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ അല്ല മീൻ ചെയ്യുന്നത്, ഇറ്റ് ഇസ് എ യൂഷ്വലി, എന്താണ് പൈറനോയിഡ്? സംതിങ് റിലേറ്റഡ് ടു, ഒരു സ്റ്റാർച്ച് ഗ്രെയിനോട് ചുറ്റോട് ചുറ്റും ദർ ഇസ് എ സ്മോൾ സ്ട്രക്ചർ. സോ പ്രോട്ടീൻ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച് ഗ്രെയിൻ, ഇതാണ് ആ പ്രോട്ടീൻ ആൻഡ് ദിസ് ഈസ് സ്റ്റാർച്ച് ഗ്രെയിൻ. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ഡയഗ്രാം ആണ് കേട്ടോ, ആൻഡ് ദിസ് ഇസ് കോൾഡ് ഇറ്റ് ആസ് പൈറനോയിഡ്. ഓക്കെ, പ്രോട്ടീൻ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച് ഗ്രെയിൻ, നമുക്ക് ഡയറക്റ്റ് ആൻസർ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഓപ്ഷൻസിലേക്ക് പോകാറില്ല. പ്രോട്ടീൻ സറൗണ്ടഡ് ബൈ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് അല്ല, സ്റ്റാർ സറൗണ്ടഡ് ബൈ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഇല്ല, സ്റ്റാർ സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ ഗ്രെയിൻസ് ഇല്ല, സിംപ്ലി പ്രോട്ടീൻ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച് ഗ്രെയിൻസ്. സോ വി മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീ ലെറ്റ്യൂസ് ഇസ് എ നെയിം ഗിവൺ ടു ആരെയാണ് ഈ സീ ലെറ്റ്യൂസ് എന്ന് വിളിക്കുന്നത്? നമുക്ക് ലെറ്റ്യൂസ് എന്ന് കേൾക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ പോകുന്നു, സി അവിടെ നിൽക്കട്ടെ, നമുക്ക് തന്നെ ലെറ്റ്യൂസ് എന്നാ നോക്കാം. ലെറ്റ്യൂസ് എന്ന് കേൾക്കുന്നത് നമുക്കറിയാം യൂഷ്വൽ കേസിൽ ദർ ഇസ് എ ഈ ബർഗറിൻ്റെ അകത്തുള്ള ഒരു ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്, വേവി മാർജിനൊക്കെ ആയിട്ടുള്ള ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് സി ലെറ്റ്യൂസ് ഉള്ളത്. ഇതേ ഷേപ്പിലുള്ള ആൽഗെ ഏതാണെന്നാണ് ചോദ്യം. ഇതേ ഷേപ്പിൽ, ഇതേ അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദ ഈസ് നൺ അദർ ദാൻ ഉൾവയാണ്. സോ കറക്റ്റ് ആൻസർ എന്നോ ഉൾവയാണ്, ബിക്കോസ് ഇറ്റ്സ് ബിലോങ്സ് ടു ക്ലോറോഫൈസി മെമ്പർ ആണ്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് സീ ലെറ്റ്യൂസ്. അതുമാത്രമല്ല ഇത് മേക്കിംഗ് ഓഫ് സാലഡ്സ്, അതുപോലെ തന്നെ ഡിഷസ് ഉണ്ടാക്കാനൊക്കെ, ക്യുലിനറി പർപ്പസിനുള്ള ഡിഷസ്, കണ്ടിമെൻറ്റ്സ്, ഇതിലെല്ലാം യൂഷ്വലി നമ്മൾ ഉൾവ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെസ്റ്റ് ഓഫ് ദ ത്രീ, ലാമിനേറിയ, ഫ്യൂക്കോസ്, സർഗാസം, ദിസ് ബിലോങ്സ് ടു ബ്രൗൺ ആൽഗേ, ബ്രൗൺ ആൽഗേ. സോ ദ ബെസ്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ടി. സോ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദറ്റ് ഈസ് ക്വസ്റ്റ് നമ്പർ ത്രീ. സോ വി മൂവ് ടു ദ ക്വസ്റ്റ് നമ്പർ ത്രീ. റെഡ് റസ്റ്റ് ഓഫ് ടീ ഈസ് കോസ്ഡ് ബൈ പാരസൈറ്റിക്, ഏത് ഓർഗാൻസമാണ് ഈ റെഡ് റസ്റ്റ് ഓഫ് ടീ കാണിക്കുന്നത്? ഇപ്പം ഒന്ന് ജസ്റ്റ് ഇമാജിൻ, ഇതാണ് നമ്മുടെ ഒരു ഒരു ടീ ലീഫ്. ഇമാജിൻ ചെയ്യാം ഇതിൽ റെഡ് റസ്റ്റുകൾ, ഒരു ചെറിയ പൗഡറി അപ്പിയറൻസ് ആയിരിക്കും വന്നു കഴിഞ്ഞാൽ. ഈ റസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, റസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഫംഗസ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഫംഗസിൽ പഠിച്ചിട്ടുണ്ട് റസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് അടുത്ത് നോക്കുന്നു, ഫംഗസ് ഉണ്ടോ എന്ന് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കും. ആൽഗേ, ഫംഗൈ, ബാക്ടീരിയ, ബ്രയോഫൈറ്റ, ഓക്കെ, ഫംഗസ് ഉണ്ട്, എല്ലാവരും ഫംഗസിൽ ആൻസർ ചെയ്യും. ആക്ച്വലി വലിയൊരു തെറ്റാണ്, കാരണം വെച്ചാൽ ഈ റെഡ് റസ്റ്റ് ഉണ്ടാക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ബൈ ഫംഗസ്, ഇറ്റ്സ് ബൈ എ പാരസൈറ്റിക് ആൽഗേ കോൾഡ് ഇറ്റ് ആസ് സെഫാലൂറസ് എന്നൊരു ആൽഗയാണ്. സെഫാലൂറസ് എന്നൊരു ആൽഗയാണ് ഉണ്ടാക്കുന്നത്, ഒരു പാരസൈറ്റിക് ആൽഗയാണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഓപ്ഷൻ എ. വി മോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ് നമ്പർ ഫോർ. ആൽഗെ സ്ട്രക്ചർ ഫൗണ്ട് ഇൻ ഡീപ്പസ്റ്റ് ഇൻ ദ സീ, ഇത് നമ്മൾ ഡയറക്റ്റ് പഠിച്ചുള്ളതാണ്. ഈ കടലിൻ്റെ അടിത്തട്ടിലേക്ക് അത്യാവശ്യം കാണുന്ന ആൽഗി ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ആൽഗയ്ക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ആർ
ഫൈക്കോ എറിത്രിൻ ആയിരിക്കും. ആർ ഫൈക്കോ എറിത്രിൻ, അതായത് ലിറ്ററലി പറയുകയാണെങ്കിൽ റെഡ് ആൽഗി അല്ലേ. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി. ഓപ്ഷൻ റെഡ് ആൽഗി കറക്റ്റ് ആൻസർ ഉണ്ട്, എങ്കിൽ മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. ബ്രൗൺ ആൽഗി, ഗ്രീൻ ആൽഗി, ഗോൾഡൻ ആൽഗി. സോ ദ ബെസ്റ്റ് ആൻസർ ഈസ് റെഡ് ആൽഗി, ബിക്കോസ് ഇവർക്കാണ് താഴെ അടുത്തട്ടിൽ വരെ കാണാൻ അവർക്ക് ഈസി ആയിട്ട് വളരാൻ പറ്റും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്വസ്റ്റ് നമ്പർ 5. ദ താലോഫൈറ്റ് മെയിൻ പ്ലാന്റ് ബോഡി പാർട്ട് ഈസ്. താലോഫൈറ്റ്സ് അതായത് ആൽഗകൾക്ക് അല്ലെ, താലസ് ബിയറിംഗ് ഓർഗാനിസത്തിന് മെയിൻ പ്ലാൻ ബോഡി ഏതാണ്? സ്ട്രെയിറ്റ് ആൻസറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഗ്യാമറ്റോഫൈറ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ബി സ്പോറോഫൈറ്റ്, ഡിപ്ലോയിഡ് പ്ലാൻ ബോഡി, ആൻഡ് ഡി ലീഫി പ്ലാൻ ബോഡി. ലീഫ് ഒന്നും അവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല, സ്പോറൊന്നും അഡ്വാൻസ്ഡ് അല്ല, അവർക്ക് ബേസിക്കലി ഗ്യാമറ്റോഫൈറ്റ് ഇസ് ആ പ്ലാൻ ബോഡി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. വി മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്, ക്വസ്റ്റ് നമ്പർ 6. Oogonia of thallophyte differ from archegonia of bryophyte in options being multicellular, being jacketed, being stalked, being unicellular and jacketless. ഇവിടെ ചോദിച്ചിരിക്കുന്ന Oogonia of thallophyte, Oogonia of thallophyte സിംപിളർ ആണ്, വളരെ സിമ്പിൾ ആണ് Oogonia. And archegonia of bryophytes, ഓക്കെ, archegonia of bryophyte എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. This is archegonia of bryophyte. Okay, എന്താ വ്യത്യാസം ഉള്ളത്? ഇതിലൊത്തിരി ജാക്കറ്റ് ഉണ്ട്, ജാക്കറ്റുകളുണ്ട്, ജാക്കറ്റ് സെൽസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി മൾട്ടി സെല്ലുലാർ കൺസെപ്റ്റൊക്കെയാണ്. അപ്പോൾ സോ നമ്മളിത് എടുക്കാൻ നേരത്ത് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ പ്രിസൈസ് ആണ്, താലോഫൈറ്റ്സ് വളരെ സിമ്പിളാണ്, സിമ്പിൾ ഓർഗനൈസേഷൻ ആണ്. സോ ഊഗോണിയ ഈസ് യൂഷ്വലി യൂണിസെല്ലുലാർ ആണ്, ഇതിൽ തന്നെ കാണാം യൂണിസെല്ലുലാർ ആണ്. അതേസമയം ആർക്കിഗോണിയ എടുക്കുകയാണ്, ഇറ്റ് ഇസ് മൾട്ടി സെല്ലുലാർ ആണ്. ആൻഡ് ഊഗോണിയക്ക് ദർ ഇസ് നോ ജാക്കറ്റ്, ജാക്കറ്റ് ഇല്ല, ആർക്കിഗോണിയക്ക് ജാക്കറ്റ് ഉണ്ട്. സോ ദ ബെസ്റ്റ് ആൻസർ ചോയ്സ് ഇസ് ഓപ്ഷൻ ഡി. വി മോണ്ട് ക്വസ്റ്റ് നമ്പർ 7. എ ലീഫി ഗ്യാമറ്റോഫൈറ്റ് പ്ലാന്റ് വിത്ത് മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ്. നമുക്ക് നോക്കാം ഒരു ഏതോ ഒരു പ്ലാന്റ് ഏതാണെന്ന് അറിയില്ല കേട്ടോ, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെയാണ് കൂടുതൽ പഠിപ്പിച്ചേക്കണത്. ഏതൊരു പ്ലാന്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലീഫി ഗ്യാമറ്റോഫൈറ്റ് ഗ്യാമൈറ്റ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ്, ചുമ്മാ ഒരു പ്ലാന്റിൻ്റെ പടം. വിത്ത് മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ്, നോക്കിയേ, റൈസോയിഡ്സ് എല്ലാം മൾട്ടി സെല്ലുലാറാണ്, റൈസോയിഡ്സ് എല്ലാം മൾട്ടി സെല്ലുലാർ. കണ്ട റൂട്ട് പോലെ തോന്നും, പക്ഷേ ഇത് റൂട്ടല്ല കേട്ടോ, ഇതെല്ലാം മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് ആണ്. ഓക്കെ, ആൻഡ് സ്പോറോഫൈ ഡിഫറൻഷ്യേറ്റഡ് ഇൻറ്റു, ഇനി ഇതിനകത്തുനിന്ന് ഒരു സ്പോർ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഹൈലൈറ്റിൻ്റെ. Spore of a differentiated into foot, seta and capsule. Foot, seta and capsule undu. Edaanu ee plant? Options: Psilopsida. Psilopsida nu parayumbol pteridophyte inde initial beginning beginners aanu. Hepatic opsida, adhaayathu liverworts ingane irikkunna structure ullavaru alle, thalloid structure ullavaru. ബ്രയോപ്സിഡ, ഓക്കെ, ബ്രയോപ്സിഡ നമുക്ക് ചെറിയ സംശയമുണ്ട് അല്ലേ, നമ്മുടെ വീടിനടുത്തുള്ള മതലിൻ്റെ മേളിലുള്ള തലവെട്ടി കളിക്കുന്ന സംഭവം. ദെൻ ലൈക്കോപ്സിഡ, എഗെയിൻ ടെറിഡോഫൈറ്റ്. അപ്പോൾ എയും ഡിയും എല്ലാം ഉറപ്പിച്ചു, കാരണം അവർ രണ്ടും ടെറിഡോഫൈറ്റ്സ് ആണ്. ഇനിയുള്ള ബിയും സിയും ആണ്. ബിയിൽ എന്ന് വെച്ചാൽ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലിവർവേഴ്സ് ആണ് അല്ലേ, കാരണം മൊത്തം മതലിനോട് പറ്റി പിടിച്ചിരിക്കുന്നത്. അതേസമയം ഇവരങ്ങനെയല്ല, അവർക്കാണ് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ്, വെൽ ഡെവലപ്ഡ്. ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ അവർക്കുണ്ട്, പക്ഷേ ലിവർവേഴ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് വെൽ ഡെവലപ്ഡ് ഇല്ല, ഇവരുടെ അത്രയും ഡെവലപ്ഡ് അല്ല. സോ ദ ബെസ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ബ്രയോപ്സിഡ. ക്വസ്റ്റ് നമ്പർ 8. ഫ്യുനേറിയ ഹാസ്, അപ്പോൾ ഫ്യുനേറിയ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫ്യുനേറിയ ഇതേപോലെ തന്നെ ഒരു സ്പോറോഫൈറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഫ്യുനേറിയ ഈസ് ഹാസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട് അതിന്? നമുക്കറിയാം ഫ്യുനേറിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം വെൽ ഡെവലപ്ഡ് ബ്രയോഫൈറ്റ് ആണ്. സോ ഇറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ ആണ്. ആൻഡ് ഒബ്ലിഗേറ്റ്, ചെറിയൊരു ചരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. ആൻഡ് സെപ്റ്റേറ്റ് റൈസോയിഡ്സ്, റൈസോയിഡ്സ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ മതൽ നമ്മൾ ഇത് വളരുന്ന അറ്റാച്ചിങ് സബ്സ്ട്രേറ്റത്തിനകത്തായിരിക്കും കേട്ടോ, ഷുഡ് ബി മൾട്ടി സെല്ലുലാർ. സോ ദ ബെസ്റ്റ് ആൻസർ ഈസ് നമുക്ക് കൃത്യമായിട്ട് പറയാം മൾട്ടി സെല്ലുലാർ, ഒബ്ലിഗേറ്റ്,
septate rhizoids. So the answer choice is option D. We move to next question. Leaves of mosses and ferns are. ഇതൊരു ചെറിയൊരു കൺഫ്യൂസിംഗ് ആണ്. മോസസിൻ്റെയും ഫേൺസിൻ്റെയും ലീഫുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ മോസസിൻ്റെ ലീഫ് ഒന്ന് വരച്ച് നോക്കാം. നമ്മൾ കണ്ടുള്ള ഒരു കൊച്ചു ലീഫ് മോസസിൻ്റെ ഒരു ലീഫ്. ഇനി ഫേൺസിൻ്റെ ലീഫ് എടുത്തു. നമ്മുടെ വീട്ടിൽ നമ്മൾ ക്രിക്കറ്റൊക്കെ മുമ്പ് കളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ക്രിക്കറ്റ് ടീമിൽ ന്യൂസിലാൻഡ് എന്നൊരു ടീമുണ്ട്. ന്യൂസിലാൻഡിൻ്റെ തൊപ്പിയിലൊക്കെ ഒരു ഇലയുടെ പടമുണ്ട്. ഇങ്ങനെ നമ്മളത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴൊക്കെ പണ്ടൊക്കെ നമ്മൾ കയ്യിലിങ്ങനെ അടിക്കാറുണ്ട്, ഒട്ടിച്ച് നോക്കാറുണ്ട്. അപ്പോൾ മാറ്റി നോക്കുമ്പോൾ വെള്ള കളർ പാടൊക്കെ ആയിട്ട് കിടക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ വെള്ളപ്പാട് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീമിൻ്റെ എംബ്ലം ആണെന്ന് പറയും. ആക്ച്വലി അതിലെല്ലാം സ്പോറുകളാണ് അത് കാണുന്നത്, ആ വെള്ള കളർ പാടുന്നുള്ളത്. ഓക്കെ, വെള്ള കളർ പാടുന്നുള്ളത് സ്പോറുകളാണ്. ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഡൗട്ടാണല്ലോ. അപ്പോൾ ഇതാണ് മോസസിൻ്റെ ഫേൺസ്. ആക്ച്വലി ഇവർ രണ്ടുപേരും ലീഫാണ്. ഫങ്ഷൻസ് എല്ലാം ഫോട്ടോസിന്തസിസ് കാണിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിൽ വ്യത്യാസം എന്താ? ഇതിൽ സ്പോർ ഉണ്ട്, ഇതിൽ ദർ ഇസ് നോ സ്പോർ അല്ലേ. സ്പോർ ഉണ്ട്, സ്പോർ ഇല്ല. സോ വിച്ച് മീൻസ് ദാറ്റ് ഇവർ അനാറ്റമിക്കലി, വിച്ച് മീൻസ് ദാറ്റ് ഇൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വരുള്ളൂ. കാരണം അനലോഗസ് ആണ്, സെയിം സ്ട്രക്ചറാണ്, ഇലയാണ്, ബട്ട് നോട്ട് ഹോമോലോഗസ്. ഫങ്ഷൻസ് സിമിലർ ആണ് അല്ലേ, രണ്ടുപേരും ഫോട്ടോസ് നടത്തുന്നുണ്ട്, പക്ഷേ ഹോമോലോഗസ് അല്ല. എന്നുവെച്ചാൽ ഒന്നിൽ സ്പോർ ഉണ്ടാവും, മറ്റേതിൽ സ്പോർ ഇല്ല. ദാറ്റ് ഇസ് എ ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. അനലോഗസ് ആണ് ബട്ട് നോട്ട് ഹോമോലോഗസ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. വി മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സെൽ ഓഫ് സ്പോറോഫൈറ്റ് ജനറേഷൻ ബ്രയോഫൈറ്റ്. ഇതിൽ ഒരു സ്പോറോഫൈറ്റിക് ജനറേഷൻ്റെ നമുക്കറിയാം ബ്രയോഫൈറ്റ് എടുക്കുകയാണ്. ബ്രയോഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ഏതൊരു സെല്ലിൽ നിന്നാണ് സ്പോർ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ ഈ സെല്ല് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. നമുക്കറിയാം സ്പോർ ഉണ്ടാവുന്നത് ബേസിക്കലി ദിസ് ഇസ് സ്പോർ, ഇതാണ് സ്പോർ എങ്കിൽ സ്പോർ ഉണ്ടാവുന്നത് ഇറ്റ്സ് ഫ്രം സൈഗോട്ടിൽ നിന്നാണ് അല്ലേ. ദിസ് ഈസ് എ ആൻസർ. സോ നമുക്ക് നോക്കാം, സ്പോർ സ്പോർ മദർ സെൽ സൈഗോട്ട് പ്രോട്ടോണിമ. സോ ദ ബെസ്റ്റ് ആൻസർ ഇസ് സൈഗോട്ട്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീഫി ഗാമറ്റോഫൈറ്റ്സ് ഒക്കേഴ്സ് ഇൻ. ലീഫി ഗാമേറ്റ്, അതായത് ലീഫിൽ ഗാമേറ്റ് ഉള്ള ആർക്കാണ് ഈ കൂട്ടത്തിൽ? നമുക്ക് എല്ലാവർക്കും അറിയാം ദ ആൻസർ ഇസ് വെരി സിമ്പിൾ, ദറ്റ് ഈസ് ബ്രയോഫൈറ്റ്സ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തോളൂ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രയോഫൈറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് എവിഡൻസ് ഓഫ് അക്വാറ്റിക് ആൻസസ്റ്റർ ഓഫ് ബ്രയോഫൈറ്റ്സ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ. അതായത് ബ്രയോഫൈറ്റ് ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ ഇവർ വെള്ളത്തിൽ കണ്ടിരുന്നു എന്നുള്ളതിന് തെളിവ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് അവരുടെ ഓപ്ഷൻസ്: ത്രെഡ് ലൈക്ക് പ്രോട്ടോണിമ, ബി സീലിയേറ്റഡ് സ്പേംസ്, സം ഫോംസ് ആർ സ്റ്റിൽ അക്വാറ്റിക്, ദർ ഗ്രീൻ കളർ. നമുക്കൊരു ഓരോന്ന് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ദർ ഗ്രീൻ ഇൻ കളർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ അത് അക്വാറ്റിക് എവിഡൻസ് അല്ല, കാരണം ആൽഗേ ഗ്രീൻ കളറാണ്. സോ അത് നമുക്ക് തെറ്റായെന്ന് ഉറപ്പിക്കാം. സം ഫോംസ് സ്റ്റിൽ അക്വാറ്റിക്, ബ്രയോഫൈറ്റ്സ് അക്വാറ്റിക് ഫോംസ് ഉണ്ട്, പക്ഷേ വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയറേ ഉള്ളൂ. സോ അതുമല്ല. ഇനി സീലിയേറ്റഡ് സ്പേംസ്, ദാറ്റ്സ് എ ചാൻസ്. കാരണം മൂവ് ചെയ്യാൻ വേണ്ടി സ്പേംസിന് സീലി, അവരുടെ ബോഡി നിറയെ സീലി ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതൊരു ചാൻസാണ്. ത്രെഡ് ലൈക്ക് പ്രോട്ടോണിമ, പ്രോട്ടോണിമ എല്ലാവർക്കും ഇല്ല, ഹയർ ബ്രയോഫൈറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ അതുമല്ല. സോ അതൊരു ജുവനൈൽ സ്റ്റേജ് കൂടിയാണ് ഈ സംഭവങ്ങൾ, പ്രോട്ടോണിമ എന്നുള്ളത്. സോ ദ ബെസ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, സീലിയേറ്റഡ് സ്പേംസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രൂ മോസ്? ഇതിൽ ട്രൂ മോസ് ഏതാണ് ചോദ്യം. നമുക്ക് ഓൾറെഡി അറിയാം മോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ബ്രയോഫൈറ്റ് ഉണ്ടോ ആൻസർ നോക്കാറുണ്ട്. എല്ലായിടത്തും മോസ് മോസ് ഉണ്ട്, ക്ലബ് മോസ്, റെയിൻഡിയർ മോസ്, ഐറിഷ് മോസ്, ബോഗ് മോസ് എന്നുള്ളത്. സോ നമുക്ക് ഒരേ എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യരുത്. ക്ലബ് മോസ് എന്ന് പറയുന്നത് എ ടെറിഡോഫൈറ്റ് കോൾഡ് ഇറ്റ് ആസ് ലൈക്കോപോഡിയം. ലൈക്കോപോഡിയം എന്നൊരു സ്പീഷീസാണ്. റെയിൻഡിയർ മോസ് എന്ന് വെച്ചാൽ ഒരു ലൈക്കണാണ്, അതിൻ്റെ പേരാണ് ക്ലാഡോണിയം. ക്ലാഡോണിയം. ഐറിഷ് മോസ് എന്ന് വെച്ചാൽ ഒരു ആൽഗയാണ്,
that is Chondrus crispus എന്നൊരു ആൽഗയാണ്. ആൻഡ് ബോഗ് മോസ് നമുക്കറിയാം സ്പാഗ്നമാണ്. സോ നമ്മളിതിൽ പഠിച്ചിരിക്കുന്നത് സ്പാഗ്നത്തെക്കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. സോ ദ ബെസ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, വേറൊന്നും മോസുകളല്ല. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. വി മോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കോൾഡ് അഡേഴ്സ് ടങ് ഫേൺ. അതായത് അഡേഴ്സ് ടങ് ഫേൺ ഉദ്ദേശിക്കുന്നത് ഈ ഡിയറിൻ്റെയൊക്കെ ഇല്ലേ നാവ് പോലെ, ഇങ്ങനെ ടങ് ഫേൺ നാവ് പോലെ ഇരിക്കുന്ന ഏതാണ്, ഏകദേശം ഒരു നാവിൻ്റെ ഒരു ഷേപ്പ് ഇരിക്കുന്ന ഏതാണ് ടങ് ഫേൺ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ സയാത്തിയ, ഓപ്ഷൻ ബി മാസീലിയ, ഓപ്ഷൻ സി ഓഫിയോഗ്ലിസം, ഓപ്ഷൻ ഡി അടിയാന്തം. സോ ദ ബെസ്റ്റ് ആൻസർ ഇസ് ദ ആൻസർ ചോയ്സ് ഓപ്ഷൻ സി ഇസ് ആൻസർ ഓഫിയോഗ്ലോസമാണ്. കാരണം അവരെയാണ് യൂഷ്വലി ടങ് ഫേൺ എന്ന് വിളിക്കുന്നവരാണ്, ടങ് ഫേൺ എന്നുള്ളത്. ആൻഡ് സയാത്തിയ യൂഷ്വലി ട്രീ ഫേൺ ആണ്. ആൻഡ് അടിയാന്തം ക്വാളിറ്റി ആസ് വാക്കിംഗ് ഫേൺ ആണ്. ആൻഡ് മാർസീലിയ യൂഷ്വലി അക്വാട്ടിക് ആണ്, അക്വാട്ടിക് ഫേൺസിൽ വരുന്നതാണ്. സോ ടങ് ഫേൺ ഈസ് നൺ അദർ ദാൻ ഓപ്ഷൻ സി ഓഫ് യുവർ യൂസം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആൻഡ്രോസോയിഡ്സ് ഓഫ് ഫേൺസ് ആർ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആൻഡ്രോസോയിഡ്സ്, ആ വാട്ടർ ആൻസിസ്ട്രി അക്വാട്ടിക് ആൻസിസ്ട്രിയിൽ പറയുന്നുണ്ട്. ഇതാണ് സ്പേം അവരുടെ, അതായത് ഫേണിൻ്റെ സ്പേം. ഇറ്റ് ഈസ് യൂഷ്വലി മൾട്ടി ഫ്ലാജുലേറ്റഡ് ആണ്, യൂഷ്വലി മൾട്ടി ഫ്ലാജുലേറ്റഡ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മൾട്ടി ഫ്ലാജുലേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. എവല്യൂഷൻ ഓഫ് സീഡ് ഹാബിറ്റ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ. ആദ്യമായിട്ട് എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏതിലാണ്? നമുക്കറിയാം സീഡ് ഹാബിറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് യൂഷ്വലി ടെറിഡോഫൈറ്റ്സിലാണ്, ഫൈറ്റ്സിലാണ്. എസ്പെഷ്യലി ഹെറ്ററോസ്പോറസ് കണ്ടീഷനായിട്ടുള്ളവർ, ഹെറ്ററോസ്പോറസ് കണ്ടീഷനായിട്ടുള്ളവർ. ഇത് ഹെറ്ററോസ്പോറസ് വരെ നമുക്കറിയാം, മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസിലുള്ള സെലാജിനല്ല, അസോള, സാൽവീനിയ, ഇത് മൂന്ന് പേർക്കുമാണ് മെയിനായിട്ട് ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ കാണിച്ചത്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. സെലാജിനല്ലൈക്ക് ആൻസിസ്ട്രൽ ടെറോഫൈറ്റ്, ഓഫ് കോഴ്സ് ആൻസർ വന്നു കഴിഞ്ഞു, എ ആണ്. എങ്കിൽ നമുക്ക് മറ്റൊന്ന് നോക്കാം, സാലുട്ടർലൈക്ക് ആൻസിസ്ട്രൽ ടെറോഫൈറ്റ്, ജിംനോസ്പേംസ്, മോസസ്. മോസസ് അല്ല, നമുക്ക് കൺഫേംഡായി. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മളിനി പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 17. ക്വസ്റ്റ്യൻ നമ്പർ 17, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ട്രാക്കിയോഫൈറ്റ്സ്. അതായത് വാസ്കുലർ നേച്ചർ, എസ്പെഷ്യലി കണ്ടക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന സെൽസ് ഏതൊക്കെയാണ്, സൈലോം ഫ്ലോ നമുക്കറിയാം, അതുള്ള ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുന്നത്. എവിടെ തൊട്ട് വാസ്കുലർ ബണ്ടിൽ കണ്ടത്? നമുക്കറിയാം താലോഫൈറ്റ്സിൽ വാസ്കുലർ ബണ്ടിൽ ഇല്ല, ബ്രയോഫൈറ്റ്സിനും ഇല്ല. ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. ടെറിഡോഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, ആൻജിയോസ്പേമിൽ വെൽ അഡ്വാൻസ്ഡ് ആയി. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിലേക്ക് ഡയറക്റ്റ് പോകാം. ഓപ്ഷൻ എ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. സോ ക്വസ്റ്റ് നമ്പർ 18, ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ജിംനോസ്പേംസ് ബിലോങ്സ് ടു. ഈ ക്വസ്റ്റ്യൻ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ജിംനോസ്പേംസ് ആണ് ഈ കാണുന്നില്ല. ഓപ്ഷൻ എ സൈക്കഡെയിൽസ്, ബി കോണിഫറൈൽസ്, സി നീറ്റെയിൽസ്, ഡി സൈക്കഡോഫിലിക്കെയിൽസ്. ഇതെല്ലാം ജിംനോസ്പേംസ് ആണ്. ദ തിങ് ഈസ് ദാറ്റ് ഇതിൽ ഏതാണ് ഏറ്റവും അഡ്വാൻസ്ഡ്? നമുക്കറിയാം നമ്മൾ എല്ലാവരും ഇങ്ങനെ പൈൻ മരങ്ങൾ, കോണിഫറൈൽസ്, എല്ലാവരും എല്ലാ സ്റ്റുഡൻസും എഴുതും കോണിഫറൈൽസ് ആണ്, കോണിഫറൈൽസ് ആണ്. ആക്ച്വലി കോണിഫറൈൽസിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, എന്നാൽ ആൻജിയോസ്പേമിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നവരുമാണ്. കോണിഫറൈൽസിനേക്കാളും കുറച്ചും അഡ്വാൻസ്ഡും ആൻജിയോസ്പേംസിന് തൊട്ട് താഴെ നിൽക്കുന്നവരും അങ്ങനത്തുള്ള മെമ്പറാണ് നീറ്റെയിൽസ് ആണ്. അതിൽ വരുന്ന ഓർഗാനിസംസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നീറ്റം, എഫിഡ്ര, ഇങ്ങനെ മെമ്പേഴ്സൊക്കെ. സോ ഇനി ഇതിൽ കാണാൻ സൈക്കഡോഫിലിക്കെയിൽസ്, ഇവരാണ് ദ പ്രിമിറ്റീവ് ആണ്, ഇവർ അഡ്വാൻസ്ഡ് അല്ല, ഇവർ ഏറ്റവും പ്രിമിറ്റീവ് ആണ്, പ്രിമിറ്റീവ് ജിംനോസ്പേംസ് ആണ്. സോ ബെസ്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നീറ്റെയിൽസ്. ക്വസ്റ്റ് നമ്പർ 19, ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ്. വി ഓൾറെഡി നോ ദാറ്റ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്നതും ട്രിപ്പിൾ ഫ്യൂഷൻ കാണിക്കുന്നതും എക്സ്ക്ലൂസീവ് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേംസ്. നോക്കാം നമുക്ക് ആൻജിയോസ്പേം എന്നൊരു ഓപ്ഷൻ ഉണ്ടോ.
spermatophyta, gymnosperm, pterophyta and angiosperm. Of course the D option vandirund, so right answer is option D, angiosperms. We move on to the next question. Question number 20. Ovules are naked in gymnosperms because gymnosperm in the ovules naked aanu. Endana kaaranam? Option A, fertilization is absent. No, fertilization present aanu. Appo namukku adu parayan pattilla. True carpels are absent. That's the reason, because ovules naked aavan kaaranam avarku true carpels illa, well developed carpels illa. Archegonia are absent. Archegonia present aanu till gymnosperm vare. Endosperm is absent. Endosperm is also present as pre-fertilization structure. Alle allengil female gametophyte. So idum thettana. So best answer is option B, true carpels are absent. Question number 21. Spore bearing trachophytes, clear aayittu ariyam ee kudale aarkana spore bearing aayittullu. Option A, pteridophyte. Option B, gymnosperms. Option C, angiosperms. Option D, all of the above. ഇവർക്ക് ഈ കാണുന്ന എല്ലാവർക്കും സ്പോർസ് ഉണ്ട് അല്ലേ. സോ ഓൾ ഓഫ് ദി അബോവ്, ഓപ്ഷൻ ഡി ഈസ് ദ ബെസ്റ്റ് ആൻസർ. ക്വസ്റ്റ് നമ്പർ 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ആബ്സെന്റ് ഇൻ ഗ്രൂപ്പ് ജിംനോസ്പേംസ്. ഇക്കൂട്ടത്തിൽ ജിംനോസ്പേമിൽ ഇല്ലാത്ത മെമ്പർ ഏതാണെന്ന് ചോദിക്കുക. പ്ലാന്റിൻ്റെ ഹാബിറ്റായിട്ട് വെച്ച് ചോദിച്ചിരിക്കുന്നത്. ജിംനോസ്പേംസ് അല്ല, മോസ്റ്റ് ഓഫ് ദ ആർ ട്രീസ് ആണെന്നറിയാം. പിന്നെ ചെറിയ സ്മോൾ സൈസ് ട്രീസ് ഉണ്ടെന്നറിയാം. സോ ട്രീസ് പ്രസൻ്റ് ആണ്, ഷ്രബ്സ് പ്രസൻ്റ് ആണ്. ലയണാസ്, ലയണാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ നമ്മൾ ഒരു ഒത്തിരി അനിമേറ്റഡ് മൂവീസൊക്കെ കാണുന്നവരാണ് അല്ലേ, അല്ലെങ്കിൽ ഈ നമ്മുടെ ടാർസൻ, മൗഗ്ലി, ജംഗിൾ ബുക്കൊക്കെ നമ്മൾ കണ്ടവരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അവരാ തൂങ്ങി വരുന്ന വള്ളി അതൊരു ലയണാസ് പ്ലാന്റ് ആയിരിക്കും. അതായത് ആൽമരത്തിൻ്റെ പ്രോപ്പർ റൂട്ട് അല്ല കാണിക്കുന്നത്, ലയണാസ് പ്ലാന്റ് ആണ്. അതൊരു ചെടി മരമാണ് വിത്ത് ഹൈ സെക്കൻഡറി ഗ്രോത്ത്. സോ അങ്ങനത്തെ ഒരു ജിംനോസ്പേം പ്രസൻ്റ് ആണ്, അതിൻ്റെ പേരാണ് നീറ്റം യൂള. നീറ്റം യൂള, നീറ്റം യൂള എന്നൊരു മെമ്പർ പ്രസൻ്റ്, യു എൽ എ, നീറ്റം യൂള പ്രസൻ്റ് ആണ്. സോ ട്രീസ് പ്രസൻറ്റ്, ഷ്രബ്സ് പ്രസൻറ്റ്, അതായത് സമയം ഹെർബ്സ് ഇവർക്കില്ല, ജിംനോസ്പേംസ് ഇല്ല. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഹെർബ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇഫ് ദ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ഇൻ ജിംനോസ്പേം ഇസ് 12. സോ നമുക്കറിയാം എൻ ഇസ് ഈക്വൽ ടു 12 എന്നറിയാം. വാട്ട് വിത്ത് നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ദ റൂട്ട് ആൻഡ് എൻഡോസ്പേം. റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ് ഇക് 2n ആണ്. സോ 24 ഇസ് ആൻസർ, ബിക്കോസ് നമുക്കറിയാം 12n ആണെന്നുണ്ടെങ്കിൽ 2n എന്ന് പറയുമ്പോൾ 2 × 12 = 24. എൻഡോസ്പേം നമ്മളിപ്പോൾ ഒരു ഇതിന് മുമ്പത്തെ രണ്ട് ക്വസ്റ്റ്യൻ മുമ്പ് നമ്മൾ പറഞ്ഞുള്ളൂ, എൻഡോസ്പേം എപ്പോഴും ഹാപ്ലോയിഡ് ആണെന്ന് പറഞ്ഞു, ബിക്കോസ് ഇറ്റ്സ് എ പ്രീ ഫെർട്ടിലൈസേഷൻ പ്രോഡക്റ്റ് അല്ലേ. സോ എൻ ആണ് അതിൻ്റെ ആൻസർ. സോ 12n. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നോക്കാം നമുക്ക്, റൂട്ട് 2n വന്നം, 24n, എൻഡോസ്പേം 12n. ഓപ്ഷൻ സി ഉണ്ട്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 24. ജിംനോസ്പേം ഡിഫർ ഫ്രം പ്റ്റെറോഫൈറ്റ്സ് ഹാവിംഗ്. ജിംനോസ്പേം ഡിഫർ ഫ്രം പ്റ്റെറോഫൈറ്റ് ഹാവിംഗ്. ഓപ്ഷൻ ഇ, പ്രസൻസ് ഓഫ് എംബ്രിയോ, പ്രസൻസ് ഓഫ് ട്രാക്കിയോയിഡ്സ്, presence of ovule, companion cells. So the best answer is presence of ovule, കാരണം pteridophytes അതില്ല, ovule എന്നൊരു സംഭവമില്ല, gymnosperms അതുണ്ട്. ഓക്കെ, ബാക്കി എല്ലാ സ്ട്രക്ചറും pteridophytesനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 25. മോഡേൺ ഡേ, അതായത് angiosperms ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ഏതെന്ന ചോദ്യം. അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് ആർ മോണോകോട്സ്, ഡൈകോട്സ്, നീറ്റെയിൽസ്, ഫേൺസ്. ഫേൺസ് നമുക്കറിയാം ടെറിഡോഫൈറ്റ് ആണ്, നീറ്റെയിൽസ് ജിംനോസ്പേം ആണ്, ഡൈക്കോട്ടും മോണോക്കോട്ടും ആൻജിയോസ്പേംസ് ആണ്. ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഗ്രാസസ് ആണ്, മോണോക്കോട്സ് ആണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ബിക്കോസ് അവർക്ക് അഡ്വാൻസ് വിളിക്കാൻ കാരണമുണ്ട്, അവർക്ക് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ആബ്സെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മോഡിഫൈഡ് ആയിരിക്കാം. സോ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് വൺ ഈസ് മോണോക്കോട്സ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, മോണോകോട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 26. സക്സസ് ആൻഡ് ഡോമിനൻസ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് ഓൺ ദ എർത്ത് ഇസ് ഡ്യൂ ടു. വാസ്കുലർ പ്ലാന്റ്സ് എന്തുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ ഡോമിനേറ്റ് ചെയ്തു, സക്സസ് ആയി? ഡെവലപ്മെന്റ് ഓഫ് റൂട്ട്സ്,
Option B, development of waterproofing materialized cutin on the surface. Development of conducting tissues, all of the above. Alle idile ellam ande features aanu alle ellam features aanu root well developed aanu avade cutin alle cutin enna liquid present aanu then conducting tissues more advanced aayi so the best answer is option D. Question 27. Which of the following statement is about cycas is incorrect? Cycas is incorrect ennu choichirikkunnu incorrect. It is its xylem mainly composed of tracheids. Its root contains some green algae. It lacks properly organized female corn. It has circinate venation. Circinate venation aanu karam elagal eppozhum adu young aayittulla ellam churundu churundaanu varunnathu adu seriyaanu. It lacks properly organized female corn. Ivarku properly arranged female corn undu. Ini its root contains some green algae alla green algae alla blue green algae aanu ullathu appo adu thettaanu xylem mainly composed of tracheids adu correct aanu so best answer is option B its root contains some green algae. We move to next question. Question number 28. Which of the following is a monocot? Idile edana monocot namukku nokkam. Apple dicot aanu, citrus dicot aanu, musa vaale aanu parayunnathu vaala banana. നമുക്കറിയാം മ്യൂസ പാരഡിസിക്ക മ്യൂസ ബനാന ഇത് മോണോക്കോട്ടാണ്. ദെൻ വൈറ്റ് ഈസ് മുന്തിരിങ്ങ സോ ഇത് ഡൈക്കോട്ടാണ്. അപ്പോൾ ഇതൊന്നും ആപ്പിൾ സിട്രസ് വൈറ്റ് ഈസ് ഡൈക്കോട്ടാണ് മ്യൂസ ഈസ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 29. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആൻജിയോസ്പേം. ഇക്കൂട്ടത്തിൽ ഏതാണ് ആൻജിയോസ്പേം എന്ന് ചോദിച്ചിരിക്കുന്നത്. മാർസീലിയ നമുക്കറിയാം ഒരു ടെറിഡോഫൈറ്റാണ്, അസോള ടെറിഡോഫൈറ്റാണ്, വുൾഫിയ ദ സ്മോളസ്റ്റ് ആൻജിയോസ്പേം ആണ്, സാമിയ ജിംനോസ്പേം ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി വുൾഫിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ 30. ഇൻ ആൻജിയോസ്പേം ദ എൻഡോസ്പേം ഈസ് ഓഫ്കോഴ്സ് നമുക്കറിയാം എൻഡോസ്പേം ഇസ് പോസ്റ്റ്ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി ട്രിപ്ലോയിഡ് ഇൻ നേച്ചറാണ് അല്ലേ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡയഗ്രാം ബേസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. ഡയഗ്രാം ഫോർ ആൽഗ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഡയഗ്രത്തിന് പറ്റിയത് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഡയഗ്രാം നോക്കാം. എ ആൻഡ് ബി ബിലോങ്സ് ടു സെയിം ഗ്രൂപ്പ് ആൻഡ് ഹാവ് സെല്ലോസ് ഇൻ ദെയർ വാൾസ്. എയും ബിയും സെയിം ആണ് അല്ല, കാരണം ഇത് ഗ്രീൻ ആൽഗയാണ്, ഇത് ബ്രൗൺ ആൽഗയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അതിലേക്ക് പോവാം. ഇത് ഗ്രീൻ ആൽഗി, ഇത് ബ്രൗൺ ആൽഗി, ഇത് ഗ്രീൻ ആൽഗി, ആൻഡ് ദിസ് ഈസ് ഓൾസോ ബ്രൗൺ ആൽഗി. ഓക്കെ നോക്കാം, ഇനി നമുക്ക് അത് വെച്ചിട്ടുള്ള നമുക്ക് നോക്കാം. അപ്പോൾ എയും സിയും ഗ്രീൻ ആൽഗി എന്ന് മനസ്സിലായി, ബിയും ഡിയും ഗ്രീൻ ആൽഗി. അങ്ങനത്തെ ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ മതി. എ ആൻഡ് ഓപ്ഷൻ സി നോക്കി. എ ആൻഡ് സി ബിലോങ്സ് ടു സെയിം ഗ്രൂപ്പ് ആൻഡ് ബോത്ത് ഹാവിംഗ് ക്ലോറോഫിൽ എ ആൻഡ് ബി ആസ് എ മേജർ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ്. വേറെ ഓപ്ഷൻസ് ഇല്ല, കാരണം ഡയറക്റ്റ് ആണ് നമുക്ക് മനസ്സിലാവുന്ന ഡയഗ്രത്തിൽ നിന്ന്. സോ വി മോട്ടി ക്വസ്റ്റ് നമ്പർ 32. ഒരു വീണ്ടും ഡയഗ്രിങ് ക്വസ്റ്റ്യൻ ആണ്. ആൽഗി തന്നിട്ടുണ്ട്, ഏതാണ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ ഡയഗ്രാം ഏതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. നോക്കാം, ഒന്നാമത്തെ നമുക്കറിയാം ക്യാരയാണ്, രണ്ടാമത്തെ നമുക്കറിയാം ലാമിനേറിയ, മൂന്നാമത്തെ നമുക്കറിയാം ഫ്യൂക്കസ്, നാലാമത്തത് ഫയർ. നമ്മൾ പോർ ഫയർ നമ്മൾ പഠിച്ചതാണ്. ഇനി ആ ഓപ്ഷൻ ഡയറക്റ്റ് നോക്കിയാൽ മതി. കറക്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ കോമ്പിനേഷൻ വരുന്നത് എ എന്ന് പറയുന്നത് ലാമിനേറിയ ക്യാരയാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ തെറ്റാണ്, കാരണം ബി ആണ് ലാമിനേറിയ. സോ അങ്ങനത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്, ലാമിനേറിയ ആൻഡ് ഫ്യൂക്കസ്. നോക്കി, ബി എന്നുള്ള ലാമിനേറിയും സി എന്നുള്ള ഫ്യൂക്കസും ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, സോറി ഓപ്ഷൻ ഡി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 33. എ മെമ്പർ ഓഫ് ബ്രൗൺ ആൽഗി, വീണ്ടും ഒരു ആൽഗി തന്നിട്ടുണ്ട്. കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഫങ്ഷൻ നമ്മൾ ചെയ്യണം. നോക്കാം, നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. എ എന്നുള്ള എ ഓപ്ഷൻ എ എ ഈസ് എ പൈറൻ വിച്ച് പെർഫോംസ് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. No. B is a fruit which is a photosynthetic.
Yeah, that's correct. Seizures type. No, midrib one and provide mechanical support. And these are rhizoid which keeps algae attached to the substratum. So rhizoid alla hold fast and haptron. So the option choice no come. B aanu correct answer. B is a front. Because idine nammal vilikkunna peru hold fast ennaanu vilikkunnathu allengil haptron. A ennullathu air bladder aanu. B front aanu. C midrib aanu. Okay, so angle nokkaanengil option B is the best answer. We move to the next question. We need to do a diagram. Adile A yum B yum endanu krithyamayi identify. Idu direct straight question aanu. Nokka A ennulla namukkarayam sporophyte aanu. B ennulladu gametophyte aanu. Nokka namukku A ennulla sporophyte, B ennulla gametophyte. Okay, namukku direct answer adil undu. Namukku ottadikkane cheyavunnathu. Option A is the best answer. Question number 35. Select the option that correctly identify A, B, C, D. One female thallus mark and show. This is A, B, C, D. A is B, C is A. We will ask A is the same. One female thallus. Then we will ask archegonio 4i. A is the archegonio 4. നമുക്ക് ആദ്യം ഡയഗ്രത്തെ നോക്കാം ആർക്കിഗോണിയ 4 ഇപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എയും ബിയും എലിമിനേറ്റ് ചെയ്യാം നമുക്ക് അനന്തരുടെ ഫോം മെയിലിലാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സിയും ഡിയും നോക്കിയാൽ സിയും ഡിയും നോക്കേണ്ട ആവശ്യമില്ല കാരണം ഡിയും നമുക്ക് ഇപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം എങ്കിലും നമുക്ക് വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം ബി എന്നുള്ളത് ജെമ്മ കപ്സ് ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വേണ്ടിയുള്ളത് ആൻഡ് സി എന്നുള്ളത് റൈസോയിഡ്സ് ആണ് റൈസോയിഡ്സ് സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, A, archegonia 4, B, gemma cups and C, rhizoids. Question 36. Match the following question. Teres, where is the name? Teres is the name of pteridophyte. Now, teres is the pteridophyte option. Option 2, A is the name of the two. Now, we will take the two. Cedrus, gymnosperm. അങ്ങനെ ബി വന്നത് ബി ത്രീ ആണ് അപ്പോൾ നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു സോങ്കസ് ആൻജിയോസ്പേം ആണ് വീണ്ടും നമ്മൾ ഉറപ്പിച്ചു മാർക്കാൻഷ്യ ബ്രയോഫൈറ്റ് ആണ് ഓപ്ഷൻ എ ഇസ് ദ ബെസ്റ്റ് ആൻസർ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 37 റീഡ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ദ ഇൻകറക്റ്റ് വേർഡ്സ് ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക് ഇൻകറക്റ്റ് വേർഡ് സ്പോറോഫൈറ്റ് മോസസ് മോർ ഇലാബറേറ്റ് ശരിയാണ് മോസസിൻ്റെ സ്പോറോഫൈറ്റ് മോർ ഇലാബറേറ്റ് ആണ് ലിവർ വേർഡ്സിനേക്കാളും സോ ഇത് കറക്റ്റാണ് സാൽവീനിയസ് ഹോമോസ്പോറസ് നോ സാൽവീനിയസ് ഹെറ്ററോസ്പോറസ് ആണ് അല്ല അപ്പോൾ ഇത് തെറ്റല്ലേ ലൈഫ് സൈക്കിൾ ഇൻ ഓൾ സ്പെർമാറ്റോഫൈറ്റ്സ് ഡിപ്ലോണിക് ഓഫ് കോഴ്സ് ഡിപ്ലോണിക് ലൈഫ് സൈക്കിൾ അവർ ഫോളോ ചെയ്യുന്നത് ദൻ സൈക്കസ് മെയിൽ കോൺ ആൻഡ് ഫീമെയിൽ മെഗാസ്പോറലിസ് ആർ ബോൺ സെയിം ട്രീസ് അതും തെറ്റാണ് ഡിഫറെൻ്റ് ട്രീസിലാണ് സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 and 4 അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ സി ആണ് സോ ദ ബെസ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ 38 എക്സാമിൻ ദ ഫിഗർ അഗെയിൻ ഒരു ഫിഗർ തന്നിട്ടുണ്ട് നമുക്കിത് നേരത്തെ കണ്ടൊരു ഫിഗറാണ് ഇത് ആർക്കിഗോണിയോ 4 ആണ് നമ്മളിപ്പോൾ കണ്ടതാണിത് നമുക്ക് ഇത് നമുക്കറിയാം ഇനി എന്താണ് ഫീമെയിൽ എന്നുള്ളത് യൂഷ്വലി ജെമ്മ കപ്സ് കാണുന്നുണ്ട് ഇത് ഫീമെയിൽ ആണെന്ന് മനസ്സിലായി അല്ലേ ആർക്കിഗോണിയോ 4 ഫീമെയിൽ അല്ലേ ദെൻ ജെമ്മ കാണുന്നുണ്ട് ദെൻ റൈസോയിഡ് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും ഓപ്ഷൻ നമ്മൾക്ക് ഡയഗ്രം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുക ബി തെറ്റാണ് സി തെറ്റാണ് ഡി തെറ്റാണ് റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ വി മോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39 കമ്പയർഡ് ടു ഗാമറ്റോഫൈറ്റ് ആൻഡ് ബ്രയോഫൈറ്റ് ദ ഗാമറ്റോഫൈറ്റ് വാസ്കുലർ പ്ലാന്റ്സ് ടെൻ ടു ബി നമുക്ക് നോക്കാം ബ്രയോഫൈറ്റിൻ്റെയും വാസ്കുലർ പ്ലാന്റ്സിൻ്റെയും ആ ഒരു ഗാമറ്റോഫൈറ്റിൻ്റെ നമ്മളെ വ്യത്യാസങ്ങൾ നോക്കാം ഓക്കെ നമുക്ക് ഓൾറെഡി അറിയാം ഇവരുടെ ഈ ബ്രയോഫൈറ്റിൻ്റെ ഗാമറ്റോഫൈറ്റ് എന്ന് വെച്ചാൽ മച്ച് മോർ സ്മോളർ ആൻഡ് ടു ഹാവ് സ്മോളർ സെക്സ് ഓർഗൻസ് ആണ് അല്ലേ ചെറുതായിരിക്കും ചെറിയ സെക്സ് ഓർഗൻസ് ആണ് സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ക്വസ്റ്റ്യൻ നമ്പർ 40 സൈക്കസ് ആൻഡ് അടിയന്തം ഒന്ന് ജിംനോസ്പേമും മറ്റൊന്ന്
pteridophyton. ഇവര് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്താ? റിസംബ്ലൻസ്. ഓപ്ഷൻ എ മോട്ടൈൽ സ്പേംസ്, ഓപ്ഷൻ ബി ക്യാംബിയം, ഓപ്ഷൻ സി വെസൽസ്, ഓപ്ഷൻ ഡി സീഡ്സ്. ഇത് സിമിലാരിറ്റി അല്ല അല്ലേ. വെസൽസ് സിമിലാരിറ്റി അല്ല, ക്യാംബിയം സിമിലാരിറ്റി അല്ല. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മോട്ടൈൽ സ്പേംസ്. രണ്ടുപേർക്കും മോട്ടൈൽ സ്പേംസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് കറക്റ്റ്ലി മാച്ച്ഡ്. ഇത് നമ്മൾ മോർഫോളജി ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ചുള്ളതാണ് അല്ലേ. ജിഞ്ചർ, സക്കർ, ക്ലൈമിഡോമോണസ് കൊണിഡിയ, ഈസ്റ്റ് സൂസ്പോർ, ഓണിയൻ ബൾബ്സ്. ഡയറക്റ്റ് ആൻസർ ഉണ്ട് ഓണിയൻ ബൾബ്സ് ആണ്. കാരണം ജിഞ്ചർ സക്കർ അല്ല, അവർ റൈസോം ആണ്. ക്ലൈമിഡോമോണസ് കൊണിഡിയ അല്ല, അവർക്ക് യൂഷ്വൽ സൂസ്പോസ് ആണ്. ഈസ്റ്റ് സൂസ്പോസ് അല്ല, അവർക്ക് കൊണിഡിയോ കൊണിഡിയോ സ്പോസ് ആണ്, കൊണിഡിയ ആണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 42. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. In oomycetes, the female gamete is smaller and motile, while male gamete is larger and non-motile. Appo tha namukku manasilakkam tirichaanu varendirunnathu alle. Male gamete is smaller um motile aayirikkanam, female gamete larger and non-motile aanu. Appo tha namukku manasilathu wrong statement aanu. Engil mattulla namukku nokkam. Option B, Chlamydomonas exhibit isoanisogamy. Seriyaanu. ഐസോഗാമേറ്റ്സ് ആർ സിമിലർ സ്ട്രക്ചർ ഫംഗ്ഷൻ ബിഹേവിയർ. ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, അത് തെറ്റാണ്. ദെൻ അനൈസോഗാമിസ് ഡിഫറൻറ്റ് ഏതൻ സ്ട്രക്ചർ ഫംഗ്ഷൻ ഓർ ബിഹേവിയർ. അതും ശരിയാണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. ഐസോഗാമസ് കണ്ടീഷൻ വിത്ത് നോൺ ഫ്ലാജലേറ്റഡ്, ഇതാണ് ഇതിലെ പോയിന്റ്. നോൺ ഫ്ലാജലേറ്റഡ് ഗാമേറ്റ്സ് ഈസ് ഫൗണ്ട് ഇൻ സ്പൈറോഗേറ. നമ്മൾ ഡയറക്റ്റ് നമ്മൾ തിയറി പഠിച്ചതാണോ ആ കാര്യം. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. മറ്റുള്ള ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് തിയറി പഠിച്ചാണ് നമ്മൾ. ക്വസ്റ്റ്യൻ 44. പിക്ക് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡസ് നോട്ട് അപ്ലൈ ഫോർ ബ്രയോഫൈറ്റ്സ്. അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഏതാണ് ബ്രയോഫൈറ്റ്സിൽ? ഇറ്റ് ഇൻക്ലൂഡ്സ് ഫേൺസ് ആൻഡ് ഹോസ്റ്റെയിൽസ്, താലസിസ് ഗാമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് ഷോസ് ഫുട്ട് സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ, ജമ കപ്സ് ഹെൽപ്സ് ഇൻ ദി റീപ്രൊഡക്ഷൻ. ഓപ്ഷൻ ഡി ശരിയാണ്, ഓപ്ഷൻ സിയും ശരിയാണ്, ഓപ്ഷൻ ബിയും ശരിയാണ്. ചോദിച്ചിരിക്കുന്നത് ഡസ് നോട്ട് അപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫേൺസ് ആൻഡ് ഹോസ്റ്റെയിൽസ് സ്റ്റെറിഡോഫൈറ്റ്സിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തെറ്റ്, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 45. പ്ലാന്റ് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിനെ മാച്ച് ദ ഫോളോയിങ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം കോളം 1, കോളം 2. പ്രോതാലസ്, നമുക്കറിയാം പ്രോട്ടോൺ ഇമ ആണെങ്കിൽ ബ്രയോഫൈറ്റ് ആണ്, പ്രോതാലസ് ആണെങ്കിൽ യൂഷ്വലി പ്റ്റെറിഡോഫൈറ്റ്സ്. മൈക്രോസ്പോറോഫിൽ ബേസിക്കലി കാണുന്നവർക്ക് ജിംനോസ്പേംസിലാണ് അല്ലേ. ദൻ പ്രോട്ടോൺ ഇമ ഇപ്പം പറഞ്ഞുള്ളൂ, പ്റ്റെറിഡോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് പെൻ ആൻജിയോസ്പേംസ്. ഇങ്ങനത്തെ ഓപ്ഷൻ നോക്കിയാൽ പോരെ നമുക്ക്. എ വരുന്നത് ക്യൂം അല്ലേ. അപ്പോൾ എ വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ക്യൂ വരുന്നത്. ദെൻ ബി വരുന്നത് എസ് ആണ്. ബി വരുന്നത് എസ് അല്ലേ. ഓക്കെ, അങ്ങനെ ഇപ്പോഴും വീണ്ടും രണ്ട് ഓപ്ഷൻസ്. സി വരുന്നത് പ്രോട്ടോണിയമ വരുന്നത് ബി ആണ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, സോ സോ ഫാർ സോ ഗുഡ്. ഇത്രയും മതി നമുക്ക്. വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് ചാപ്റ്റർ. നമുക്ക് അടുത്ത ചാപ്റ്റർ വീണ്ടും കാണാം. ഓക്കെ.